2014ലെ എൽ ഡി ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ 50 GK ക്വസ്റ്റ്യൻസ് ആണ് 2014ലെ എൽ ഡി ക്ലർക്കിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടത്തോടെ പഠിച്ചു തുടങ്ങാം. ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക, കാരണം ചോദ്യങ്ങൾക്കനുസൃതമായ ചില കോഡുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾഭാഗങ്ങളിലാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു ചോദ്യമെങ്കിൽ ഒരു ചോദ്യം അത് പഠിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലോക ലഹരി വിരുദ്ധ ദിനം. ഉത്തരം ബി, ജൂൺ 26. ലോക ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ 26. നമ്മുടെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴാണ് എന്തായി വരുന്നത്, ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം ബയോസ്ഫിയറിൻ്റേതാണ്. അത് അന്നത്തെ കറണ്ട് അഫെയർ ആണ്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബയോസ്ഫിയറിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് അഫെയർ നോക്കുകയാണെങ്കിൽ 2018 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ബയോസ്ഫിയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയ്ക്ക് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 2018ലാണ്. അതൊരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയിൽ മൊത്തം 18 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. 18 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. അതിലെ ആദ്യത്തേതാണ് നീലഗിരി. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇനി അതിൽ വലിയ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഗ്യാൻ ഭാരതി അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച്. ഗുജറാത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഗ്യാൻ ഭാരതി ഓർ റാൻ ഓഫ് കച്ച് ആണ് ഏറ്റവും വലുത്. അതിനൊപ്പം തന്നെ ചെറുതും കൂടെ പഠിച്ചു വയ്ക്കാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ദിബ്രു സൈക്കോവയാണ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും കൂടെ ചേർത്ത് പഠിക്കണമെങ്കിൽ ഒരു ചെറിയ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ പേരുകളിൽ നിന്ന് തന്നെ കോഡ് എടുക്കാം. ഗിരിയും ഗ്യാനും സൈക്കാണ്. ഗിരിയും ഗ്യാനും സൈക്കാണ്. നീലഗിരിയിൽ നിന്നാണ് ഗിരി എന്നുള്ള വേർഡ് എടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ്. ഗ്യാൻ ഭാരതിയിലെ ഗ്യാൻ എടുത്തിരിക്കുന്നു, അതാണ് ഏറ്റവും വലുത്. ദിബ്രു സൈക്കോവയിലെ സൈക്ക് എന്നുള്ള വേർഡ് എടുത്തിരിക്കുന്നു, സ്മോൾ. സൈക്ക് എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തമായ അവസ്ഥ. അപ്പോൾ അതിൻ്റെ കോഡ് ഗിരിയും ഗ്യാനും സൈക്കാണ്. ഗിരി ആദ്യത്തേത്, ഗിരി കഴിഞ്ഞാണ് ഗ്യാൻ വരുന്നത്. അത് മലയാള അക്ഷരമാലയിലാണെങ്കിലും ഗി കഴിഞ്ഞിട്ടാണല്ലോ ഗ്യ എന്ന് വരുന്നത്. അപ്പോൾ അത് മാത്രം ഓർത്താൽ മതി, ഗിരി ആദ്യത്തെ, ഗ്യാൻ വലുത്, സൈക്ക് ചെറുത്. ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുതിയൊരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരാനുണ്ട്. നമ്മൾ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്നു ചോദിക്കുമ്പോൾ മറ്റൊരു ഉത്തരമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഗൾഫ് ഓഫ് മാന്നാർ. ഏറ്റവും വലുത് ഗൾഫ് ഓഫ് മാന്നാറും ഏറ്റവും ചെറുത് പന്നയുമാണെന്നാണ് ഇപ്പോഴത്തെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം. എന്നാൽ ഇതുവരെയുള്ള PSC ഉത്തരസൂചിക പ്രകാരം ഗ്യാൻ ഭാരതിയും ദിബ്രു സൈക്കോവയും തന്നെയാണ്. അതുകൊണ്ട് രണ്ടും ഒപ്പമൊന്ന് പഠിച്ചു വയ്ക്കുക, കാരണം ഇനി ഒരു ചോദ്യപേപ്പർ വരുമ്പോൾ അല്ലെങ്കിൽ അതിലൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ മാത്രമേ PSC ഉത്തരം മാറ്റിയോ എന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇതുവരെയുള്ള ഉത്തരസൂചിക പ്രകാരം ഏറ്റവും വലുത് ഗ്യാൻ ഭാരതിയും ഏറ്റവും ചെറുത് ദിബ്രു സൈക്കോവയുമാണ്. ഒരു പക്ഷേ ഇനി അത് ഏറ്റവും വലുത് ഗൾഫ് ഓഫ് മാന്നാറും ഏറ്റവും ചെറുത് പന്നയുമായി മാറിയേക്കാം. യെലേന ഇസിൻബയേവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വനിതയാണ്? ഉത്തരം സി, പോൾ വാൾട്ട്. പോൾ വാൾട്ടുമായി ബന്ധപ്പെട്ട വനിതയാണ് യെലേന ഇസിൻബയേവ. വനിത ബുബ്ക. വനിത ബുബ്ക എന്നറിയപ്പെടുന്ന കായിക താരമാണ് യെലേന ഇസിൻബയേവ. റഷ്യക്കാരിയായ യെലേന ഇസിൻബയേവയെ വനിത ബുബ്ക എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടതാണ് അന്നത്തെ, അത് നമുക്ക് ഒഴിവാക്കാം. 2012ലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആരെന്നാണ് ചോദ്യം. 2012ൽ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. 2017ൽ വിനോദ് ഖന്നയ്ക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. 2017ൽ വിനോദ് ഖന്നയ്ക്കും 2018ൽ അമിതാഭ് ബച്ചനുമാണ്. സിനിമാ രംഗത്തുള്ള മികവിന് നൽകുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പുരസ്കാരത്തിൻ്റെ തുക. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. 1969 മുതലാണ് ദാദാ സാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 69 മുതൽ ഏർപ്പെടുത്തി. 2017ൽ വിനോദ് ഖന്നയ്ക്ക്, 2018ൽ അമിതാഭ് ബച്ചന്. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? ഉത്തരം ബി, RK നാരായൺ. RK നാരായണിൻ്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്.
ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ്? ഉത്തരം എ ഐ ആർ എൻ എസ് എസ് വൺ എ ആണ് ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ്. അടുത്തതും അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആണ്. വെനിസ്വേലയുടെ പ്രസിഡന്റ് അന്ന് 2013 മരണപ്പെടുകയും പുതിയൊരു പ്രസിഡന്റ് സ്ഥാനമേൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അന്ന് അവിടെ അങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇനി അതിന് പ്രസക്തിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം? ഉത്തരം എ പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. മലബാർ പ്രദേശങ്ങളിലാണ് പണിയർ കൂടുതലായി കാണപ്പെടുന്നത്. കുറിച്യർ ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ്. കുറിച്യർ ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പണിയരാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം? ഉത്തരം ഡി ബുധൻ. ബുധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണശേഷിയുണ്ട് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ്? ഉത്തരം സി ജെ സി ബോസ്. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണശേഷിയുണ്ട് അല്ലെങ്കിൽ വികാരമുണ്ട് എന്നെല്ലാം തെളിയിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ജെ സി ബോസ്. ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യത്തിൻ്റെ ഉദ്ദേശം അന്തർഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് അന്തർഗ്രഹങ്ങൾ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ബി ശനിയാണ്. അന്തർഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ്. ഈ നാലെണ്ണമാണ് അന്തർഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം ബി ശനിയാണ്. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം ബി സൾഫർ. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥമാണ് സൾഫർ. ഗന്ധകം എന്നറിയപ്പെടുന്നതും കോപ്പറിൻ്റെ ശത്രു എന്നൊക്കെ അറിയപ്പെടുന്നത് സൾഫറാണ്. തീപ്പെട്ടി ഉരയ്ക്കുമ്പോഴും വെടിമരുന്ന് പൊട്ടുമ്പോഴൊക്കെ ഒരു പ്രത്യേക മണം ഫീൽ ചെയ്യാറുണ്ട്. ആ മണത്തിന് കാരണം സൾഫർ ഡൈ ഓക്സൈഡാണ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണവും ഇതേ സൾഫർ ഡൈ ഓക്സൈഡാണ്. താജ്മഹലിൻ്റെ നിറം മങ്ങാനും തീപ്പെട്ടിയും വെടിമരുന്നുമെല്ലാം പൊട്ടുമ്പോഴും ഉരയ്ക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന മണത്തിന് കാരണവും സൾഫർ ഡൈ ഓക്സൈഡാണ്. ഇതേ സൾഫർ ഡൈ ഓക്സൈഡ് തന്നെയാണ് ആസിഡ് മഴയ്ക്ക്, അമ്ല മഴയ്ക്ക് കാരണവും ഇതേ സൾഫർ ഡൈ ഓക്സൈഡാണ്. വെടിമരുന്നിനൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണം? ഉത്തരം എ സോഡിയം. വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ സോഡിയം ചേർക്കുന്നു. വെടിമരുന്നിൻ്റെ മണത്തിന് കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു, സൾഫർ ഡൈ ഓക്സൈഡാണ്. വെടിമരുന്നിൻ്റെ ജ്വാലയ്ക്ക് മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട് സോഡിയമാണ് ചേർക്കുന്നത്. സോഡിയവും പൊട്ടാസ്യവും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. അതുകൊണ്ട് തന്നെ അവയെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലിട്ടാൽ കത്തുന്നത് കൊണ്ട് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. മനുഷ്യരിലെ ബി പി ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ സോഡിയവും പൊട്ടാസ്യവുമാണ്. ഇപ്പോഴൊക്കെ അധികം പേരിലും സോഡിയം കുറഞ്ഞു പോകുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനെ സോഡിയത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോനിട്രീമിയ. ഹൈപ്പോനിട്രീമിയ എന്ന രോഗം സോഡിയത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കുന്നത്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം? ഉത്തരം സി ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഒരു പ്രൊജക്റ്റൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? ഉത്തരം ഡി 45 ഡിഗ്രി. അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെയാണ് പ്രൊജക്റ്റൈലുകൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്റ്റൈലുകൾ. അതിൻ്റെ കോണളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 45 ഡിഗ്രിയാണ്. ആ പ്രൊജക്റ്റൈലിൻ്റെ പാതയെ പറയുന്ന പേരാണ് പാരാബോള. പാരാബോള എന്നാണ് ഒരു പ്രൊജക്റ്റൈലിൻ്റെ പാതയ്ക്ക് പറയുന്ന പേര്. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം? ഉത്തരം സി മെർക്കുറി. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ്? ഉത്തരം എ ഡെസിബൽ. ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്നത് ഡെസിബലിലാണ്. ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായ പദാർത്ഥം? ഓപ്ഷനിൽ ഇല്ല. ഉത്തരം ആന്തോസയാനിൻ ആണ്. ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായ പദാർത്ഥം ആന്തോസയാനിൻ. ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാവുന്ന രോഗം? ഉത്തരം ഡി ചിക്കൻ പോക്സ്.
ഡിഫ്തീരിയ, ടൈഫോയിഡ്, ന്യൂമോണിയ തുടങ്ങിയവയെല്ലാം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ചിക്കൻ പോക്സ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമല്ല. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ഉത്തരം ഡി, ആരവല്ലി. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി പർവ്വത നിരയിലാണ് കാണപ്പെടുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്? ഉത്തരം സി, ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? ഇതൊരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. ഹിരാക്കുഡ് ഒഡീഷ മഹാനദി. താൻസൻ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി, സംഗീതം. താൻസൻ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സംഗീതവുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ് താൻസൻ സമ്മാനം. ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ആര്? ഉത്തരം സി, അക്ബർ. ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് അക്ബറാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബുലന്ദ് ദർവാസയാണ്. ഇത് എന്തിൻ്റെ ഓർമ്മയ്ക്കാണ് പണി കഴിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അക്ബർ ഗുജറാത്തിൻ്റെ വിജയത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ദർവാസ എന്നതിൻ്റെ മീനിങ്ങും കവാടം എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ കവാടമായിട്ടുള്ള ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് അക്ബറാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി, ആൻഡമാൻ ദ്വീപുകൾ. ആൻഡമാൻ ദ്വീപിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഉത്തരം ബി, നരസിംഹറാവു. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നരസിംഹറാവുവിൻ്റെ കാലത്താണ് പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. അടുത്തത് നോട്ടുമായി ബന്ധപ്പെട്ട, പഴയ നോട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, അത് നമുക്ക് ഒഴിവാക്കാം. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? ഉത്തരം എ, വിശാഖദത്തൻ. വിശാഖദത്തൻ്റെതാണ് മുദ്രാരാക്ഷസം എന്ന കൃതി. 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ്? ഉത്തരം ബി, നാനാ സാഹിബ്. നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നിന്നും നേതൃത്വം കൊടുത്തത്. നാനാ സാഹിബാണ്. താഷ്കൻ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ബി, ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം എ, VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായിരുന്നു VP മേനോൻ. 1964 to 1966 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ബി, ഡോക്ടർ VS കോത്താരി. കോത്താരി കമ്മീഷൻ. 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാനാണ് ഡോക്ടർ VS കോത്താരി. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഉത്തരം ഡി, ഹേബിയസ് കോർപ്പസ്. ദൃശ്യം സിനിമ കണ്ടവർക്കെല്ലാം ഇത് വ്യക്തമായിട്ട് അറിയാം. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ബി, ഹിമാചൽ പ്രദേശാണ്. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് വ്യത്യസ്തമായത് ഹിമാചൽ പ്രദേശാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഉത്തരം ബി, അനുച്ഛേദം 21A. വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടത് അനുച്ഛേദം 21 ആണ്. അതിനോടുകൂടി കൂട്ടിച്ചേർത്തത് കൊണ്ട് എന്താണ്? അനുച്ഛേദം 21A ആണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് അനുച്ഛേദം 21A. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം എ, വേമ്പനാട്ടു കായൽ. ആലപ്പുഴയെയും കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. ആലപ്പുഴയെയും കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുകൂടാതെ കുട്ടനാടിൻ്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടിയാണ് വേമ്പനാട്ടുകായലിൽ ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതേപോലെ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ
കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. ഉപ്പുവെള്ളത്തിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് തണ്ണീർ മുക്കം ബണ്ടും വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തോട്ടപ്പള്ളി സ്പിൽവേയും. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം ഉത്തരം ബി 1949. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നതും 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നത് 1949. അതേ വർഷം തന്നെയാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നതും. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്? ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഉത്തരം ഡി 1956 to 61. ഇവിടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണോ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1956 to 61 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലമാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ആ വർഷങ്ങളും കൂടെ പഠിച്ചിരിക്കണമെന്ന് മനസ്സിലായില്ലേ. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ഈ മൂന്ന് ഇരുമ്പുരുക്ക് ശാലകളാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളവ. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഉത്തരം ഡി 10 December. സാർവദേശീയ മനുഷ്യാവകാശ ദിനം 10 December. 18 December ആണെങ്കിലോ ന്യൂനപക്ഷ അവകാശ ദിനമാണ് കേട്ടോ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം അതെല്ലാവർക്കും അറിയായിരിക്കും. 2020 ആയിരിക്കും കേരളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. അപ്പോൾ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20. തിണ സങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഉത്തരം ബി കുറിഞ്ചി. തിണസങ്കല്പം എന്നാൽ പണ്ടുകാലത്ത് തമിഴ് പ്രദേശങ്ങളിലെ തമിഴകത്തെ ഭൂപ്രദേശങ്ങളെ 5 തിണകളായിട്ട് ഭാഗിച്ചിരുന്നു. അതിൽ പർവ്വത പ്രദേശം, പാഴ്പ്രദേശം, കൃഷിഭൂമി, തീരപ്രദേശം, പുൽമേട്, അങ്ങനെ 5 വിഭാഗങ്ങളായിട്ട് ഭാഗിച്ചിരുന്നു. ഈ 5 വിഭാഗങ്ങളിലും ഓരോ പേരാണ് നൽകിയിരുന്നത്. ഓപ്ഷൻ എ പാലൈ എന്നുണ്ട്. പാലൈ എന്നത് പാഴ്പ്രദേശമാണ്. പാലൈ പാഴ്പ്രദേശത്തെ സൂചിപ്പിക്കുന്ന തിണസങ്കല്പമാണ് പാലൈ. കുറിഞ്ചി പർവ്വത പ്രദേശമാണ്. മുല്ലൈ, മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടുകളാണ്. പുൽമേടിൽ നിറയെ മുല്ലപ്പൂക്കളാണെന്ന് വിചാരിക്കുക. മുല്ലൈ പുൽമേടാണ്. ഇനി ഓപ്ഷൻ ഡി മരുതമാണെങ്കിൽ കൃഷിഭൂമിയാണ്. കൃഷിഭൂമി മരുതം, മരുതം എന്ന പേരിലാണ് കൃഷിഭൂമി അറിയപ്പെടുന്നത്. ഇനി ഒന്നുകൂടിയുണ്ട്, നെയ്തൽ. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. നെയ്തൽ തീരപ്രദേശം. കുറിഞ്ചി പർവ്വത പ്രദേശമാണ്, പാലൈ പാഴ്പ്രദേശമാണ്, മുല്ലൈ പുൽമേടുകളാണ്, മരുതം കൃഷിഭൂമിയാണ്, നെയ്തൽ തീരപ്രദേശമാണ്. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഉത്തരം എ 1996. കേരള വനിതാ കമ്മീഷനാണ് ചോദിച്ചിരിക്കുന്നത്. 1996. ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? ഉത്തരം ബി പോർച്ചുഗീസുകാർ. ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുള്ള ദൃശ്യകലാരൂപമാണ് ചവിട്ടുനാടകം. ഇത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ചവിട്ടുനാടകം മാത്രമാണോ കൊണ്ടുവന്നത്? അല്ല. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഒരു സിനിമ പോലെ നമുക്ക് മനസ്സിലൊന്ന് ആലോചിച്ചെടുക്കാം. പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടായിരുന്നു? ഒരു പുകയില ചെടി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പപ്പായയും കശുവണ്ടി അതായത് കാഷ്യൂനട്ടും ഉണ്ടായിരുന്നു. അവർ കാഷ്യൂനട്ട് കുറിച്ചുകൊണ്ട് പുകയില വലിച്ച് പപ്പായയുടെയും പൈനാപ്പിളുടെയും ചെടിയുമായാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ചവിട്ടുനാടകം, പപ്പായ, പൈനാപ്പിൾ, കശുവണ്ടി, പുകയില എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ. N.W.1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഉത്തരം ഡി ഗംഗ. ഗംഗാ നദിയിലാണ് N.W.1 എന്ന ദേശീയ ജലപാത ഉള്ളത്. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം സി പശ്ചിമ ബംഗാൾ. ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം? ഉത്തരം ബി ബീഹാർ. മൂന്നാം സ്ഥാനത്ത് അതായത് 2011 സെൻസസ് പ്രകാരം മൂന്നാം സ്ഥാനത്ത് ബീഹാറാണ്. ഒന്നാം സ്ഥാനത്ത് ഏതാണ്? യു പി ആണ്. ഉത്തർപ്രദേശ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മൂന്നാമത്തേതാണ് ബീഹാർ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനവും ബീഹാറാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും
ജനസംഖ്യ കൂടിയ മൂന്നാമത്തെ സംസ്ഥാനവും ബീഹാറാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞത് സിക്കിമാണ്. ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശാണ്, ജനസംഖ്യ കുറഞ്ഞത് സിക്കിമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഡി കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാ ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ ഭവന നിർമ്മാണ പദ്ധതി. ഇന്ദിരാ ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഇപ്പോഴത്തെ സംസ്ഥാന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആന്റണി ഡൊമിനിക് ആണ്. ആന്റണി ഡൊമിനിക്. പതിവ് പോലെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി സ്റ്റേ ട്യൂൺ PSC ബാക്ക് ബെഞ്ചേഴ്സ്. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടേയിരിക്കും PSC ബാക്ക് ബെഞ്ചേഴ്സിനൊപ്പം.